നമസ്കാരം. മഹാരാഷ്ട്രയിൽ ഉദ്ധവന് വീണ്ടും തിരിച്ചടി. ഭരണം നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറയ്ക്ക് മറ്റൊരു കനത്ത തിരിച്ചടിയായി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലവും. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗം ഉദ്ധവ് പക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുകയാണ്. 62 താലൂക്കുകളിലായി ആകെ 271 ഗ്രാമപഞ്ചായത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നാസിക്, ദൂലൈ, ജൽഗാവ്, അഹമ്മദ് നഗർ, പൂനെ, സേലാപ്പൂർ, സത്താറ, സാംഗ്ലി, ഔറംഗബാദ്, ജല്ല, ബീട്ട്, ലാത്തൂർ, ഒസ്മാനാബാദ്, പർഫാനി, ബുൽദാന എന്നിവിടങ്ങളിലായിരുന്നു വ്യാഴാഴ്ചത്തെ വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിലെ ഭരണസഖ്യത്തിന്റെ ഭാഗമായ BJP ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലും ഭരണം പിടിച്ചെടുത്തു. ശിവസേനയുടെ കോട്ടയായ ഔറംഗാബാദിലെ 15 ഗ്രാമപഞ്ചായത്തുകളിൽ 10 എണ്ണവും വിജയിച്ച് ഷിൻഡെ പക്ഷം കരുത്തു കാട്ടിയിരിക്കുകയാണ്. എന്നാൽ പൂനെ ജില്ലയിലെ 19 ഗ്രാമപഞ്ചായത്തുകളിൽ 11 NCP വിജയിച്ചു. ഫലത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നായിക് സംസ്ഥാന BJP അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീലിനും പാർട്ടി പ്രവർത്തകർക്കും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയ്ക്കും നന്ദി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും BJP ഒന്നാം നമ്പർ പാർട്ടി. സംസ്ഥാനത്തെ വോട്ടർമാർ മുഖ്യമന്ത്രി ഏകനാഥ് റാവു ഷിൻഡെയുടെ നേതൃത്വത്തിൽ BJPക്കും ശിവസേനയ്ക്കും വൻ വിജയം ഉറപ്പാക്കി. വളരെ നന്ദി. BJP സംസ്ഥാന അധ്യക്ഷനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് ട്വിറ്ററിൽ കുറിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവിന്റെ സഹോദരപുത്രൻ നിഹാർ താക്കറയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പക്ഷത്തെത്തി. ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി നിഹാർ പിന്തുണ അറിയിക്കുകയും ചെയ്തു. നിഹാർ താക്കറയുടെ അച്ഛൻ ബിന്ദു മാധവ് താക്കറെ 1996 റോഡപകടത്തിൽ മരിക്കുകയായിരുന്നു. ബാൽ താക്കറയുടെ 3 മക്കളിൽ മൂത്തയാളാണ് ബിന്ദു മാധവ്. ഉദ്ധവിനെ കൂടാതെ ജയദേവ് താക്കറയാണ് മറ്റൊരാൾ. സിനിമാ നിർമ്മാതാവായിരുന്ന ബിന്ദു മാധവ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. BJP നേതാവ് ഹർഷവർദ്ധൻ പട്ടേലിന്റെ മകൾ അങ്കിത പട്ടേലിനെയാണ് അഭിഭാഷകനായ നിഹാർ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം. ജയദേവ് താക്കറുടെ മുൻ ഭാര്യ അസ്മിതയും അടുത്തിടെ ഏകനാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബാൽ താക്കറുടെ സ്വത്തുവകൾ സംബന്ധിച്ച തർക്കം കുടുംബങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബാൽ താക്കറ സ്ഥാപിച്ച ശിവസേനയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നാണ് ഷിൻഡെ പക്ഷം ഇപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ഉദ്ധവ് പക്ഷം തയ്യാറല്ല. തർക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് താക്കറെ കുടുംബത്തിൽ നിന്ന് ഷിൻഡെയ്ക്ക് പിന്തുണ ലഭിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.